എന്റെ റൂഹിന്റെ പാതി. രചന ആശു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. എനിക്കറിയാം ഇഷ്ക്, നിനക്കെന്നോട് വെറുപ്പാണ്, ദേഷ്യമാണ്. ഞാൻ എന്തു ചെയ്താലും നീ ഇനി എന്നോട് ക്ഷമിക്കാൻ പോകുന്നില്ല, ഒരിക്കലും ക്ഷമിക്കില്ല. പക്ഷേ ഞാനിപ്പോൾ പഴയ ഷൗക്കത്തല്ല. എൻ്റെ തെറ്റുകൾ എനിക്ക് ബോധ്യമായി. ഇനി ഒരിക്കലും ഞാൻ ആ പഴയ ഷൗക്കത്തായി മാറില്ല. എനിക്ക് ഷൗക്കത്താവണ്ട, എല്ലാവരുടെയും ആമിയായാൽ മതി. നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ നിന്നോട് ചെയ്തൊക്കെ ഓർത്ത് എനിക്കൊരു സമാധാനവും കിട്ടില്ല. കുറ്റബോധം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ഇഷ്ക്. അതുകൊണ്ട് ഇനി എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ നിന്റെ ക്ഷമ പിടിച്ചു വാങ്ങും. നിന്നെ ഞാൻ ഇതുവരെ എൻ്റെ ഒരു ശത്രു മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് നിന്റെ സൗഹൃദം വേണമെന്നുണ്ട്. നീ നല്ലൊരു മനുഷ്യനാണ് ഇഷ്ക്. എന്നോട് വെറുപ്പുണ്ടായിട്ടും നീ ഇന്ന് എനിക്ക് വേണ്ടി ആ റാഹിലിനോട് വഴക്കുണ്ടാക്കിയില്ലേ? ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. പക്ഷേ ഇപ്പം ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് ഞാൻ അവൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് എൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ അപ്പം തന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹുബ്ബാണ്. അവനെ കണ്ടപ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചു. മതി മതി, നീ ഒരുപാടൊന്നും അഭിനയിക്കാൻ നിൽക്കണ്ട. നിന്നെ ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇന്ന് നീ ഇഷ്കിനെ കൊല്ലാൻ ശ്രമിച്ചു. ഏയ് അല്ലല്ല, ഇതും കൂടി ചേർത്ത് രണ്ടാം തവണയാണ് നീ അവനെ കൊല്ലാൻ ശ്രമിച്ചത്. ആദ്യം നീ അവന് ഡ്രൈ ഫ്രൂട്ട്സ് അലർജിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ ജീവൻ അപകടം വരുത്താൻ ശ്രമിച്ചു. പിന്നെ അതെ, ഇപ്പോൾ ബ്രേക്ക് കഴിച്ച് മാറ്റിക്കൊണ്ട്. ശരിക്കും നീ ഒരു ക്രിമിനലാണ്, ഒരു ക്രിമിനലിൻ്റെ മകൾ കൂടിയാ. അപ്പോൾ പിന്നെ നിന്നിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. അവൻ്റെ വാക്കുകൾ എനിക്ക് കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടെങ്കിലും ഞാനത് കാര്യമാക്കാതെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നിനക്കറിയോ ഹൂപ്പ്, നീ എൻ്റെ കസിനാണെന്ന് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ മുറിയിൽ വെച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് ഞാൻ അറിയുന്നു നീ എൻ്റെ കസിനാണെന്ന്. നീ എൻ്റെ അമ്മായിയുടെ മകനാണെന്ന് അറിയാതെ നിങ്ങളിവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ നിനക്കിട്ടൊരു പണി തന്നിരുന്നു. നീ എന്നോട് മുദ്ദുകവ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ നീ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കും നിനക്കും അറിയാം. പിന്നെ ഞാൻ നിന്നോട് അന്ന് അങ്ങനെ ചെയ്യാൻ കാരണം എന്നെക്കുറിച്ച് നീ ഇഷ്കിനോട് എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടോണ്ടാണ്. ഓഹോ, അപ്പോൾ ഒളിഞ്ഞിന്ന് മറ്റുള്ളവരുടെ സംസാരം കേൾക്കാനാണ് മോളുടെ മെയിൻ പണിയല്ലേ? ആ അതെ, നിങ്ങളെൻ്റെ ശത്രുക്കളായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ശത്രുക്കളുടെ നീക്കം എന്താണെന്നറിയാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കണ്ടില്ല. അതുമാത്രമല്ല, ഞാൻ നിന്നോട് ചെയ്ത് അന്നൊരിക്കൽ ഞാൻ നിനക്കെന്ന ജ്യൂസിൽ ബോധംപോകാനുള്ള മരുന്നോട് ചേർത്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇഷ്ക ആരാണെന്നും അവൻ്റെ ജോലി എന്താണെന്നും കണ്ടെത്തിയത്. ബോധമില്ലാ നീയാണ് എനിക്കതൊക്കെ പറഞ്ഞെന്ന്. എടി കള്ളി, പെരും കള്ളി. ഞാൻ നിങ്ങളോട് രണ്ടുപേരും ചെയ്തെല്ലാം തെറ്റാണെന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്. ഇഷ്ക എന്നോട് ക്ഷമിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ അവൻ്റെ ജീവന ആപത്ത് വരുത്താൻ ശ്രമിച്ചതാണല്ലോ. ആ അങ്ങനെ തന്നെ വേണം, നിനക്ക് കണക്കായിപ്പോയി. നിനക്കിട്ട് ഞാനൊരു പണി തരുന്നുണ്ട്, നീ കാത്തിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവൻ പോയപ്പോൾ ഞാൻ ഗ്രാൻഡ്പാൻ്റെ അടുത്തേക്ക് വിട്ടു. ഇഷ്കിൻ്റെ കാര്യത്തിൽ ഇനി എന്നെ ഹെൽപ്പ് ചെയ്യാൻ മൂപ്പർക്ക് മാത്രമേ പറ്റൂ. ഞാൻ മൂപ്പറിൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ മൂപ്പര് കിടക്കുമായിരുന്നു. ഗ്രാൻഡ്പ എൻ്റെ വിളി കേട്ടപ്പോൾ തന്നെ മൂപ്പർ എണീറ്റിരുന്ന് എന്നെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്തു പറഞ്ഞു ഇഷ്ക്? അവൻ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ലെന്ന്, എന്നോട് അവന് വെറുപ്പാണെന്ന്. സാരില്ല, അവൻ മോളോട് ക്ഷമിക്കും, അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴിയാണെന്നറിയാൻ ഞാൻ മൂപ്പരെ നെറ്റി ചൊളിച്ച് നോക്കി. അപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞ കാര്യം കേട്ട് ആദ്യം ഞാനൊന്ന് മടിച്ചെങ്കിലും പിന്നെ രണ്ടും കൽപ്പിച്ച് ആ വഴി തന്നെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഡാ, അപ്പൊ നീ പോവാൻ തന്നെ തീരുമാനിച്ചോ? നീയല്ല, നമ്മളാണ് ഇവിടുന്ന് പോകുന്നത്. തൽക്കാലം എനിക്ക് ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കണം, ഇല്ലെങ്കിൽ അവിടെ കണ്ണീർനാടം കണ്ടിട്ട് എന്റെ കൺട്രോൾ വിട്ട് ഞാൻ അവൾക്കിട്ട് വേണം പൊട്ടിക്കും. തിരിച്ചു വരും നമ്മൾ ഇങ്ങോട്ട് തന്നെ, എന്നിട്ട് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം അവളുടെ തന്തയും കൂടി ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. അതിനുവേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. അതും പറഞ്ഞ് ഞാൻ ബാഗുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് എനിക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും അവൾ വന്നു നിന്നത്. തൽക്കാലം എനിക്കിപ്പോൾ അവളോട് കുറച്ചിടാൻ മൂടില്ലാത്തതുകൊണ്ട് ഞാൻ അവളെ മൈൻഡ് ചെയ്യാതെ പോയി അവളുടെ വണ്ടിയിൽ തന്നെ കയറിയിരുന്നു. എൻ്റെ വണ്ടിയെ കേടാക്കിയത് അവൾ തന്നെയല്ലേ? ഡാ ഹുബ്ബെ, നീ വരുന്നുണ്ടോ അതോ ഞാൻ പോണോ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു കൂവിയപ്പോൾ തന്നെ ഹുബ് ബാഗും കൊണ്ട് ഓടി വന്ന് കയറിയിരുന്നു. നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവളെന്നോട് സംസാരിക്കാൻ വേണ്ടി വണ്ടിയുടെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ അപ്പം തന്നെ വണ്ടി മുന്നോട്ടെടുത്തു. അവളൊപ്പം ഞങ്ങൾ പോകുന്നത് നോക്കി മുറ്റത്ത് തന്നെ നിൽക്കുന്ന ഞാൻ മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഡാ, അവളിനി ശരിക്കും മാറിയിട്ടുണ്ടെങ്കിലോ? മിററിലൂടെ ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹുബ്ബത് പറഞ്ഞത്. അവൾ ആ സഹലിൻ്റെ വിത്താണെങ്കിൽ അവൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിനക്കെന്താ അവളോടൊരു സെൻറ്റിമെൻസ്? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങിക്കോണം എന്നും പറഞ്ഞ് ഞാൻ വണ്ടി നിർത്തി. അയ്യേ, സെൻറ്റിമെൻറ്റോ എനിക്കോ? അതോ അവളോട്? ചേച്ചേ, എനിക്ക് നല്ല ഉറപ്പാ അവളൊരിക്കലും മാറാൻ പോകുന്നില്ല. പെരും കള്ളി അവള്. നോക്കി നിൽക്കാൻ നീ വണ്ടി പിടിച്ചേ. അവൻ്റെ പറച്ചിൽ കേട്ടിട്ട് ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് വണ്ടിയെടുത്ത് വീട് ലക്ഷ്യം വെച്ച് കുതിച്ചു.
പതിനൊന്ന് മണി കഴിഞ്ഞ് നേരത്തെ പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് കയറി വരുന്ന ഞങ്ങൾ കണ്ടിട്ട് ഏഞ്ചൽ ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. ഞാൻ ഏഞ്ചലിനെ നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി. എന്താടാ അവന്റെ മോന്ത കടന്നലൂത്തിയ മാതിരി ഇരിക്കുന്നത്? ഇനി ആ ഷൗക്കത്തെങ്ങാനും അവനെ കൈവച്ചോ? തീർന്നു ഏഞ്ചലെ നിങ്ങളുടെ മോൻ. ഛേ, അല്ല, ആ സഹലിന്റെ കാര്യം തീർന്നു. സഹലിന്റെ കാര്യം തീർന്നെന്നോ? നീ എന്തൊക്കെയാടാ പറയുന്നത്? ഒരു വാറ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. അമാൻ ഷൗക്കത്ത് വൈസ് കൈഷാനിഷ്ക്. ഞാൻ ഇടപെട്ടിട്ട് ഒരു ചോരപ്പുഴ ഒഴിവാക്കി. എന്റെ പടച്ചോനെ, ഈ ചെക്കൻ ഇത് എന്തോന്നാ പറയുന്നേ? ഡാ പൊട്ട ഷെയ്നുവിന്റെ മോനെ, ചുമ്മാ ആളെ പൊട്ടത്തിയാകാതെ കാര്യം പറയടാ. ശരിക്കും എന്താ അവിടെ ഉണ്ടായേ? എന്തുണ്ടാവൻ? അതിനുമുമ്പേ ഇറങ്ങിപ്പോന്നില്ല ഞങ്ങള്. ആ പെണ്ണുണ്ടല്ലോ ഷൗക്കത്ത്, ഓ എന്നാ മുടിഞ്ഞ ആക്ടിംഗ് ആണ് ആ പെണ്ണ്. ആര്? ആമിയോ? ആ അവള് തന്നെ. രണ്ടിനെയും പോക്കണ്ടിട്ട് എങ്ങോട്ടാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. കാര്യം അവളിന്റെ ബാബിജാനാണെങ്കിലും അവിടെ ആ നല്ലവള് ചമഞ്ഞുള്ള അഭിനയം എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. ഏയ്, അവളൊരു പാവ. ഏതായാലും ആ സഹലിനെ പോലെയൊന്നല്ല അവള്. ആ ദേ ഇതാണ് പറയുന്നത്, ഈ മനുഷ്യന്മാരെ എത്ര കൊണ്ടാലും പഠിക്കില്ലെന്ന്. സഹൽ അത്രയൊക്കെ ചെയ്തിട്ടും അവന്റെ മകളോട് നിങ്ങൾക്ക് എന്താ ഒരു സ്നേഹം? അവന്റെ ആ പറച്ചിലിന് തലമണ്ടിക്കിട്ട് ഒരു കൊട്ടി വെച്ചു കൊടുത്തിട്ട് ഞാൻ അവനെ മുകളിലേക്ക് തള്ളിവിട്ടു. എന്നിട്ട് പോയി സോഫയിൽ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി ഇതൊക്കെ ഇനി എങ്ങനെ അവസാനിക്കുമെന്ന്. ഇന്നലെ രാത്രി കയറി വന്ന് ബെഡിലേക്ക് മറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് നിസ്കരിച്ച് വന്ന് വീണ്ടും കിടന്നു. ഹുബ് കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും എന്നേക്കാൾ മുന്നേ അവനിങ്ങ് വന്നിട്ട് കൂർക്കം വലിക്കുന്നുണ്ട്. ഇവൻ ഈ ഉറക്കവും തീറ്റയും തന്നെയാണോ പണിയെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവനെ പുറം നോക്കി നല്ലൊരു തല്ലു വെച്ചു കൊടുത്തിട്ട് ഒരൊറ്റ ചവിട്ടങ്ങ് വെച്ചു കൊടുത്തു. അവൻ അപ്പം തന്നെ ഉരുണ്ടുരുണ്ട് താഴേക്ക് വീണു. എൻ്റെ ഒറ്റ ചവിട്ടിന് സാധാരണ ഇവൻ അങ്ങനെയൊന്നും വീഴാറില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ എണീറ്റ് പോയി വീണ് കിടക്കുന്ന അവൻ്റെ പുതപ്പ് വലിച്ച് മാറ്റിയതു. നടുവിന് കയ്യും കൊടുത്ത് നിലത്ത് കിടന്ന് ഞെരുപിരികൊള്ളുന്ന ആ ഷൗക്കത്തിന് കണ്ടിട്ട് ഞാനൊന്ന് ഞെട്ടി. നീയോ? നീ എന്താടി എന്റെ വീട്ടില്? എന്റെ മുറിയിൽ നിനക്കെന്ത കാര്യം? ഞാൻ ചോദിച്ച കേട്ട ഭാവം പോലും കാണിക്കാതെ അവള് നിലത്ത് കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ദേഷ്യം വന്നപ്പോൾ ഞാൻ വീണ്ടും ശബ്ദിച്ചു. നിന്നോടാ ഞാൻ ചോദിച്ചത്, നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന്? ഒച്ച വെച്ച് ആളെ കൂട്ടാൻ നിൽക്കാതെ ഒരു കൈ തന്ന് സഹായിക്ക്. പിന്നെ ഞാനിവിടെ ഒരു പണിയിലാണ് നിക്കല്ലേ, കൈ തന്ന് സഹായിക്കാൻ. എണീറ്റ് പോടി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീയല്ലേ എന്നെ ചവിട്ടി താഴെയിട്ട്, അപ്പൊ നീ തന്നെ എന്നെ എണീക്കാൻ സഹായിക്കണം. ചവിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് കൂട്ടിക്കോ. നിന്നോട് ആരാ എന്റെ ബെഡി കയറി എന്റെ കൂടെ കിടക്കാൻ പറഞ്ഞ്? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? അതും ചോദിച്ച് ഞാൻ അവൾ നോക്കിയപ്പോൾ അവൾ അവിഞ്ഞ് കിളിയിടിച്ചുകൊണ്ട് എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഇവളിതപ്പം നിന്റെ അകത്ത് കയറി. ഞാനും ഹുബ്ബല്ലേ ഇന്നലെ ഒരുമിച്ച് കിടന്ന്, എണീക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഹോ, എന്റെ പടച്ചോനെ, ഇതെന്തോന്ന്? ഹുബ് പറയും പോലെ കോടീശൻ പരിപാടിയോ? ഇവൻ എന്തൊക്കെ അറിയണം? ഈ സാധനം എന്നെ ചവിട്ടിക്കൊല്ലാൻ നോക്കിയത് പോരായിട്ട് എന്റെ നാടുടിഞ്ഞുള്ള കിടപ്പേണ്ടി രസിക്ക. അതും ഞാനിങ്ങനെ ഇവിടെ എത്തിയെന്ന് ചിന്തിച്ചുകൊണ്ട്. അവനെ നോക്കി നിളിച്ച് കാണിച്ചിട്ട് നടുവിന് കയ്യും കൊടുത്ത് ഞാൻ മെല്ലെ എണീറ്റുന്നു. പറയടി, നീ എപ്പതിനകത്ത് കയറിപ്പറ്റി? അത് പിന്നെ പുലർച്ചക്ക് എന്ന് ഞാൻ പറയുന്ന കേട്ട് അവന്റെ കണ്ണുകൾ വിടുന്നു. പുലർച്ചക്കോ? എന്തിനു വന്നു? അതിപ്പോ എനിക്ക് നിന്നെ കാണണം തോന്നി, അതുകൊണ്ട് വന്നു. എന്നെ കാണണം തോന്നാനും തോന്നുമ്പോ കയറി വരാനും? ഞാൻ നിന്റെ കാമുകനോ ഭർത്താവൊന്നും അല്ല. അതെ ശരിയാ, നീ എന്റെ കാമുകനോ ഭർത്താവൊന്നും അല്ല. ഇപ്പൊ അല്ലാന്നേ ഉള്ളൂ, ഇനി ആയിക്കൂടുന്നില്ലല്ലോ. ഓഹോ, അപ്പൊ അതും മനസ്സിൽ വെച്ചോണ്ടാണ് മോളുടെ വരവ്. നിന്റെ പൂതി കൊള്ളാലോടി, ഞാൻ നിന്നെ കെട്ടി കൂടെ കൂട്ടുന്നാണോ നിന്റെ വിചാരം? വിചാരല്ല, അതാണ് സത്യം. ഇത് കണ്ടോ, ഇത് നീ എനിക്ക് അണിച്ചെന്ന റിംഗ് ആണ്. ഇതിനർത്ഥം നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞുന്നാ. അപ്പൊ പിന്നെ നീ എന്നെ കെട്ടാൻ പോകുന്ന ചെക്കനാ? എന്റെ ഹോനേവാല നല്ല പാതി. എന്റെ പറച്ചിൽ കേട്ടിട്ട് അവൻ കൈമടക്കുന്ന എനിക്ക് തരാമെന്നോ? ഞാൻ വേഗം മുഖം കുത്തി പിടിച്ചു. പത്ത് മിനിറ്റിനകം നീ ഇവിടെ വിട്ട് പോയിക്കോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ പോയപ്പോൾ ഞാൻ അവനെ നോക്കി ഓ പിന്നെ എന്ന് പറഞ്ഞ് കൊഞ്ഞനും കുത്തി. അതവൻ കാണാഞ്ഞതിന്റെ ഭാഗ്യം. എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൻ അപ്പത്തിന്റെ ബാത്റൂമിൽ കയറി ഡോറ് വലിച്ചടച്ചു. ഡോറടയുന്ന ശബ്ദം കേട്ട് ഞാൻ കണ്ണിറുക്കി അടച്ചു തുറന്നിട്ട് പോയി ബെഡിലിരുന്നു. എന്നാലും അവനെന്താ എന്നോട് കൂടുതൽ വഴക്കിന് വരാത്തേ? ഷോ, ഞാൻ കുറെ പ്രതീക്ഷിച്ചു. ഇതിപ്പോ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു പോക്ക് പോലെ. എന്താണെന്നറിയില്ല, ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തിലാണ്. ഗ്രാൻഡ്പ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞുതരുമ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നല്ല രസം. എന്തോ ഞാനിത് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാ ഇന്നലെ രാത്രി ഞാനൊരു പോള കണ്ണടച്ചിട്ടില്ല. ഇഷ്ക് പോയത് മുതൽ എനിക്കൊരു സമാധാനവും കിട്ടിയില്ല. ഗ്രാൻഡ്പ പറയും പോലെ അവൻ അവിടെ ഉണ്ടെങ്കിൽ ഹേമ ശരിക്കൊരു സ്വർഗ. ഒരു സമാധാനത്തിന് വേണ്ടിയാ ഞാൻ വെളുപ്പിന് 3 മണിക്ക് എന്റെ വേറെ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് വിട്ട്. അവനൊന്ന് കണ്ടിട്ട് പോവാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ഞാനിവിടെ വരുമ്പോൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് എല്ലാവരും നല്ല ഉറക്കായിട്ടുണ്ട്. അന്നയെ വിളിക്കാൻ തോന്നിയെങ്കിലും പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് ഈ വീടിന്റെ ഏതോ ഒരു മുറിയുടെ ജനൽ വഴി അകത്ത് കിടന്നു.
ഇവിടുത്തെ ജനലിനെല്ലാം ഗ്രില്ലില്ലാത്തതുകൊണ്ട് എന്നെ പണിയെളുപ്പായി. അകത്ത് കയറിയിട്ട് ഇഷ്കിൻ്റെ മുറി അന്വേഷിച്ചുകൊണ്ട് എല്ലാ ഡോറും തുറന്നു നോക്കാൻ ശ്രമിച്ചു. ചിലതൊക്കെ അകത്തുനിന്ന് ലോക്കായത് കണ്ടിട്ട് ഞാൻ അപ്പം തന്നെ മുകളിലേക്ക് വിട്ടു. മുകളിലെത്തിയപ്പോഴല്ലേ അവനെ മുറി കണ്ടുകിട്ടിയത്. ഭാഗ്യത്തിന് ലോക്കലായിരുന്നു. ഞാനവനെ മുറിക്കകത്ത് കയറിയപ്പോൾ കണ്ടത് കുരിശിൽ തറച്ച പോലെ കിടക്കുന്ന ഹുബിനെയും ഇഷ്കിനെയുമാണ്. കുറച്ചു നേരം അവൻ്റെ ആ കിടപ്പങ്ങനെ നോക്കി നിന്നിട്ട് പോകാൻ നേരമാണ് ഹുബ് എണീറ്റ പോലെ തോന്നിയത്. അത് കണ്ട് ഞാൻ അപ്പം തന്നെ കട്ടിലിൻ്റെ അടിയിലേക്ക് നുഴഞ്ഞ് കയറി. പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ പുറത്തേക്ക് വരാൻ ഒരു ധൈര്യക്കുറവ് പോലെ തോന്നിയുകൊണ്ട് ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഏതായാലും ആ സമയത്ത് അവർ രണ്ടും എണീറ്റ് പോകുന്ന എനിക്ക് ഉറപ്പാണ്. അവർ പോകുന്ന നോക്കി കിടന്നിട്ട് ഞാൻ അവിടെ തന്നെ ഉറങ്ങിപ്പോയി. പിന്നീട് എപ്പോഴും ഉറക്കിപ്പിച്ചിൽ എണീറ്റ് പോയി ബെഡിൽ കിടന്ന് പുതച്ച് മൂടി. നല്ലൊരു ഉറക്കം പാസ്സാകുമ്പോഴാണ് എൻ്റെ പുറത്ത് അടാറ് തള്ളിയിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു ഒന്നൊന്നര ചവിട്ടും. പ്രതീക്ഷിക്കാതെ കിട്ടി ഇരുട്ടടി ആയതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഉരുണ്ടുരുണ്ട് പോയി നിലത്തേക്ക് വീണു. നിലത്ത് കിടന്ന് വേദന കൊണ്ട് ഞെരിവിരി കൊള്ളുമ്പോഴാണ് പെട്ടെന്ന് ആരോ പുതപ്പ് വലിച്ചെടുത്ത്. അപ്പം മുന്നിൽ ഇഷ്കിനെ കണ്ടതും ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാണെന്ന് ചിന്തിച്ചിട്ട് ഞാൻ അവനെ നോക്കി അളിഞ്ഞൊരു ഇളി പാസ്സാക്കി. പിന്നെന്താ ഉണ്ടായതെന്ന് എല്ലാവരും കണ്ടതല്ലേ. ഗ്രാൻപ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഷൗക്കത്ത് ചെയ്ത തെറ്റുകളോത്ത് വിഷമിച്ച് നടക്കാതെ ആമിയായിട്ട് ഇഷ്കിൻ്റെ സൗഹൃദം പിടിച്ചു പറ്റാൻ. അതിനുവേണ്ടി അത്യാവശ്യമാണെങ്കിൽ അവനെക്കുറിച്ച് വെറുപ്പിച്ചെന്ന് കൂടി ഗ്രാൻപ പറഞ്ഞിട്ടുണ്ട്. ക്ഷമ നശിച്ച് അവസാനം അവൻ എന്നോട് ക്ഷമിക്കുന്നു കൂടി കേട്ടപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അപ്പം തന്നെ ഡബിൾ ഓക്കെ പറഞ്ഞു. ഏതായാലും ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇങ്ങോട്ട് വരുന്നതിന് പേടിക്കുന്നു വേണ്ടല്ലോ. ഓരോന്ന് ചിന്തിച്ച് ഞാൻ ബെഡിൽ നിന്ന് എണീറ്റു. ഇനി അവൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എന്നെ കണ്ടിട്ട് ബി പി കൂട്ടി വീട്ടുകാരെ അറിയിക്കണമെന്ന് എഴുതി ഞാൻ മെല്ലെ ഡോർ തുറന്ന് പുറത്തേക്ക് ആരെടുത്ത് വെച്ചതും ഫോണിൽ തോണ്ടിക്കൊണ്ട് കയറി വരുന്ന ഹുബിനെയാണ് കണ്ടത്. അവൻ വന്ന് എൻ്റെ തൊട്ടടുത്ത് എത്തിയിരുന്നു. ഹുബ് കാണാതെ മെല്ലെ മുങ്ങാൻ നിൽക്കുമ്പോഴാണ് അവൻ എന്നോട് സംസാരിച്ചത്. ജാൻ, നീ ഇവിടെ നിൽക്കായിരുന്നു, ഞാൻ കരുതി നീ ഷോപ്പിലേക്ക് പോയെന്ന്. ഫോണിൽ നിന്ന് തലകുരുത്താതെ തന്നെ അവൻ പറയുന്നേറ്റിട്ട് ഞാൻ വാ പൊളിച്ചു. ജന്നത്താണെന്ന് കരുതിയിട്ടാണ് അവൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നീ എന്താടി ഒന്നും പാ. പെട്ടെന്ന് അവൻ തലയുർത്തി എൻ്റെ മുഖത്തേക്ക് നോക്കിയതും എന്നെ കണ്ട ഷോക്കിൽ പറയാമെന്നൊക്കെ തൊണ്ടയിൽ കുരുങ്ങിയിട്ട് അവൻ കണ്ണും തള്ളി നിന്നു. വാക്കൾ കിട്ടാതെ അവൻ കണ്ണും വീഴ്ച നിന്നിട്ട് ചുറ്റിലും കണ്ണോടിച്ച് നോക്കി. ഇത് ഞങ്ങളുടെ വീട് തന്നെയാണല്ലോ, എന്നിട്ട് നീ ഇവിടെ ഇഷ്കിന്റെ റൂമിൽ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ നോക്കിയിട്ട് എന്റെ പുറകിലേക്ക് നോക്കി. എന്റെ പുറകിലെന്താണെന്ന് ചിന്തിച്ച് ഞാനും മേലെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇഷ്കുണ്ട് കുളി കഴിഞ്ഞ് തലയും തോർത്തിക്കൊണ്ട് ഇറങ്ങി വരുന്നു. കണ്ണിമ്മ ചിമ്മാതെ ഞാൻ കണ്ണു മീഴ്ച്ച് അവൻ്റെ ആ വരവ് നോക്കിയിരുന്നു. പെട്ടെന്ന് ഹുബ് തൊണ്ടയണക്കി. ചമ്മിയത് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നൈസായിട്ട് കളമാറ്റി ചവിട്ടി നാണഭിനയിച്ചുകൊണ്ട് അവിടുന്ന് ഓടിപ്പോയി. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന് തലയിൽ നിന്ന് ടവൽ മാറ്റിയപ്പോൾ ഞാൻ കണ്ടത് കിളി പോയി നിൽക്കുന്ന ഹുബിനെയാണ്. ഇവനിതെന്താ പറ്റിയെ? അല്ല, അവള് പോയോ? അപ്പൊ അവൾക്ക് എന്നെ പേടിയൊക്കെ ഉണ്ട്. മരപ്പെട്ടി, എന്തായിരുന്നടാ ഇതിനകത്ത് പരിപാടി? എന്റെ കണ്ണും തെറ്റിപ്പോഴേക്കും രണ്ടും കൂടി ഇവിടെ എന്നതാ കാട്ടിക്കൂട്ടിയത്? കിളിയൊക്കെ തിരിച്ചു വന്നപ്പോഴുള്ള അവന്റെ ചോദ്യം കേട്ടിട്ട് ഞാൻ നെറ്റി വിളിച്ചു. നീ ഇന്ന് മരുന്ന് കുടിച്ചില്ല ഹുബേ? നിന്നോട് പറഞ്ഞിട്ടില്ലേ മരുന്ന് മുടക്കരുതെന്ന്? ആ, നീ എന്നെ ഒരുപാട് പൊട്ടനാക്കണ്ട ഇഷ്ടം, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്ക് എന്ത് മനസ്സിലായെന്ന? ഓ, ഇനി അതും ഞാൻ തന്നെ പറഞ്ഞിരുന്നോ? ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് വെച്ച് നിങ്ങൾക്ക് ഇവിടെ എന്തോ ആകാന്നാണോ? നടത്തിക്കില്ല ഞാൻ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഹുബ് അവളെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നീ അവളെ കണ്ടല്ലേ, എന്നിട്ട് അവളവിടെ പോയോ? ചെയ്തു കൂട്ടിയത് പോരേണ്ട ഒരു ഉളുപ്പിലാ ചോദിക്കുന്ന കേട്ടില്ലേ? എന്നാലും ഇഷ്കെ, നിന്നിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലടാ. ടാ പട്ടി, നിനക്കെന്താ വട്ടാണ്? ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞ് ഫലിപ്പിക്കുന്നേ? ഇങ്ങനെ പോയാൽ ശരിക്കും എനിക്ക് വട്ടാവും. മര്യാദക്ക് സത്യം പറഞ്ഞു, അവളെങ്ങനെ ഇവിടെ എത്തി? എനിക്കറിയില്ലടാ, ഞാൻ വരുമ്പോ അവള് ബെഡിൽ കിടക്കായിരുന്നു. നീയാണ് നീരും ഞാൻ അവളെ ചവിട്ടി താഴെയിട്ടു. വാട്ട്? അപ്പൊ അവിടം വരെ ഈ കാര്യങ്ങൾ വന്ന് 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 ബെഡിൽ വരെ എത്തി. ഈ കണക്കിന് പോയ കല്യാണത്തിന് മുന്നേ നിങ്ങളുടെ കൊച്ചിന്റെ പേരിടൽ ചടങ്ങ് നടത്തേണ്ടി വരുമല്ലോടാ. അവന്റെ ആ പറച്ചിലിന് ഞാൻ പോയി കോപ്പന്റെ കൊല്ലിക്ക് പിടിച്ചു. നാ പുല്ലേ, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? അവൾ ഇവിടെ എങ്ങനെ വന്നെന്ന് അവൾക്ക് മാത്രമേ അറിയൂ. നിനക്കത് അറിയണമെന്ന് അത്രയും നിർബന്ധമാണെങ്കിൽ പോയി ചോദിക്ക്, നിന്റെ കസിനല്ലേ എന്നും പറഞ്ഞ് അവന്റെ മോന്തയ്ക്ക് തട്ടുമെച്ചു കൊടുത്തിട്ട് ഞാൻ ഡ്രസ് ചെയ്ത് ഇറങ്ങിപ്പോയി. ഹുബിന്റെ അടുത്തുനിന്ന് ഓടി വന്നിട്ട് ഞാൻ ചെന്ന് വിട്ടത് അന്നയുടെ മുന്നിലാണ്. അവളെ കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ അവളുടെ കവിളിൽ കുത്തി. അന്ന, സോറിഡി, ഇന്നലെ എനിക്ക് പെട്ടെന്ന് പോവേണ്ടി വന്നു ആ റാഹിൽ കാരണം. പിന്നെ എനിക്ക് നിന്നെ വിളിക്കാനും പറ്റിയില്ല, കാരണം അമ്മാതിരി പ്രശ്നങ്ങളാണ് അതിനുശേഷം ഉണ്ടായത് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഞാൻ അവൾക്ക് ഇഷ്ക വന്ന മുതൽ ഇപ്പം നടന്നവരെയുള്ള എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. ആ എൻഗേജ്മെൻ്റ് ഒരു നാടകാരിന്ന് കൂടി അവളെ ഞാൻ അറിയിച്ചപ്പോൾ അവൾക്ക് നേരത്തെ അറിയാമെന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ ഞാനിപ്പോൾ ആ പഴയ ഷൗക്കത്തല്ലെന്നും പുതിയ രാമിയാണെന്നും പറഞ്ഞപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആമി, ശരിക്കും നീ മാറിയോ? നീ ഒരിക്കലും മാറില്ലെന്ന് പറഞ്ഞിട്ട് ആരെക്കൊണ്ട് നിന്നെ മാറ്റാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് ആണല്ലോ. ശരിയാ,
ഷൗക്കത്ത് ഒരിക്കലും മാറാൻ ഉദ്ദേശിച്ചവളല്ല. പക്ഷേ ഇഷ്കനെ മാറ്റിക്കളഞ്ഞു. എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കി തന്നു. ഇനി നോക്കിക്കോ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അതൊക്കെ ഓക്കെ, ബട്ട് ഹേവനാണെന്ന് കരുതി രണ്ടുകൂടി ഇവിടെ യുദ്ധം നടത്തരുത്. ഇവിടെ നമ്മുടെ കാർണവന്മാർക്ക് ഉള്ളതാണെന്ന് ഓർമ്മ വേണം. ആഹാ, എന്നാ ഞാനിന്ന് എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് പോകുന്നുള്ളൂ. എങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടിട്ടേ പോവൂ. ഞങ്ങൾ സംസാരിച്ചിങ്ങനെ ഇടയിലാണ് അങ്ങനെ ഒരു ഡയലോഗ് കേട്ടത്. ഇതാറപ്പ എന്ന് ചിന്തിച്ച് ഞാൻ തലചിരിച്ച് നോക്കിയപ്പോൾ എന്റെ ഹോനേബാല നല്ല പാതി. അവനെ കണ്ടപ്പോ തന്നെ അന്യൂസും തലയാട്ടി ചിരിച്ചശേഷം നൈസായിട്ട് മുങ്ങിക്കളഞ്ഞു. ഞാൻ അവളെ തടയാൻ വേണ്ടി അവൾക്ക് പിന്നാലെ തന്നെ പോകുന്നപ്പോഴാണ് ഇഷ്ക എനിക്ക് തടസ്സമായി എന്റെ മുമ്പിൽ വന്നു നിന്നത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.